ഹായ് ഓൾ, ഞാൻ ഇന്ന് പിമ്പിളും ആക്നെയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒത്തിരി പേർക്ക് അറിയില്ല പിമ്പിൾ ആക്നെ ഒന്നാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അല്ല, പിമ്പിൾ എന്ന് പറയുന്ന ഒരു ആക്നെയുടെ ഒരു സിംപ്റ്റമാണ് പിമ്പിൾ എന്ന് പറയുന്നത്. പിമ്പിൾ അത്രയും സിവിയർ അല്ല, പക്ഷേ ആക്നെ ഒത്തിരി സിവിയറാണ് കണ്ടീഷൻസ്. എന്താണ് പിമ്പിൾ? പിമ്പിൾ എന്ന് പറയുമ്പം നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടല്ലോ, അതിനെ നമ്മൾ ക്ലീൻ ചെയ്യാതെ നല്ലോണം ക്ലെൻസിങ് ചെയ്ത് വൃത്തിയാക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ, നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റ് അല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് അത് സിവിയറായിട്ട് ആക്നെയിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്താണ്? നമുക്കെല്ലാം ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടല്ലോ. ഈ ഡെഡ് സ്കിൻ സെൽസ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം 28 days ആകുമ്പോൾ തനിയെ തന്നെ പൊഴിഞ്ഞു പോകുന്നതാണ്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങ് പൊഴിയാത്തത് കൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുക എല്ലാം ചെയ്തത് കളയുന്നത്. അപ്പം നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ഈ സീബവും അന്തരീക്ഷത്തിലുള്ള പൊടിയും പിന്നെ ബാക്ടീരിയയും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ പോസിനെ അങ്ങ് അടയ്ക്കും. അടച്ചിട്ടാണ് ഇത് പിമ്പിൾ ആകുന്നത്. ആക്കിഡ്സും എന്ന് പറയുന്നത് ഈ പോസ് ഓപ്പണായിട്ട് തന്നെ ഇരിക്കും. ഈ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്യും. അന്തരീക്ഷത്തിലെ ഓക്സിജനും കൂടെ ചേർന്ന് ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ട് ആണ് അത് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. അതേസമയം വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ സർഫസ് സ്കിന്നിൻ്റെ മേളിലൊരു ഒരു തിൻ ലെയറായിട്ട് അതിനെ അങ്ങ് അടച്ചു കളയും. അപ്പോൾ ഇത് സ്കിന്നിൻ്റെ അടിയിൽ നിന്നിട്ടാണ് വൈറ്റ് ഹെഡ്സ് ആയിട്ട് വരുന്നത്. പിമ്പിൾ നിന്ന് ആക്നെയിലോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റ് ആയിരിക്കണം. CTMP റൂട്ടീൻ കറക്റ്റ് ആയിരിക്കണം. ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ളൊരു ക്ലെൻസർ വാങ്ങിച്ച് ദിവസവും ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമ്മുടെ സ്കിന്നെ സംരക്ഷിക്കുന്നതിന്. അപ്പം ആ ക്ലെൻസിങ് നമ്മൾ നല്ലോണം വൃത്തിയായിട്ട് സ്കിൻ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മുഖക്കുരു ഒന്നും വരാതെ പോകും. ഓയിലി സ്കിൻ ആൾക്കാർക്കാണ് പിമ്പിൾസ് വരുന്നത് കൂടുതൽ. കാരണം അവർക്ക് ഒരുപാട് എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓയിൽ നമ്മൾ പിന്നീട് മേളിൽ വന്ന് നിൽക്കുക, അവർക്ക് ഓപ്പൺ പോസ് ഉണ്ടാവുകയും അത് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ഓപ്പൺ പോസ് വരുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പിമ്പിളും അതിൽ നിന്ന് മാറി ആക്നെയിലോട്ടും പോകുന്നത്. ആക്നെ ഭയങ്കര വേദനയുള്ളതാണ്, അതേസമയം പിമ്പിളിന് അധികം വേദനയില്ല. ഈ പിമ്പിൾ എന്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മിക്ക പിമ്പിൾസ് ആക്നെയും വരുന്നത് കൂടുതലും ഓയിലി സ്കിൻ പീപ്പിളിനാണ്. പിന്നെ ജനറ്റിക് ഒരു ഫാക്ടറാണ്, ഹോർമോണൽ ഇംബാലൻസ് ഒരു ഫാക്ടറാണ്. പിന്നെ പെൺകുട്ടികൾ മെച്യൂർ ആവുന്ന ടൈമിന് പിന്നെ പ്രഗ്നൻസി ടൈമിന് ഒക്കെ കൂടുതൽ അവർക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അവരുടെ ഹോർമോൺസ് ഇംബാലൻസ് ആയാൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. സീബം, അതാണ് സീബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളവർ നല്ല സ്കിന്നുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം എന്താ വെച്ചാൽ അവരൊന്നും പെട്ടെന്ന് വയസ്സാവത്തില്ല, റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും വീഴത്തില്ല ഈ ഓയിലി സ്കിൻ പീപ്പിളിന്. പക്ഷേ അവർ അത് ഓയിലി സ്കിൻ പീപ്പിള് നല്ലോണം സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റായിട്ട് ചെയ്താൽ അവരുടെ സ്കിന്ന് വളരെ നല്ല സ്കിന്നായിട്ട് തന്നെ ഇരിക്കും. പിമ്പിളിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല, അതേസമയം ആക്നെയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആക്നെ ആയിട്ട് മാറുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിൽ ഒരുപാട് കുഴിയും അടയാളങ്ങളും ഒക്കെ വരും. അപ്പോൾ പിന്നെ അത് സിവിയറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അത് വളരെ കെയർഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ കെയർഫുള്ളായിട്ട് അതിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സ്കിന്നെല്ലാം നേരവണ്ണം സൂക്ഷിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ കുട്ടികൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുകയും ഓയിലി ഫുഡ്സ് കഴിക്കുകയും, കുട്ടികൾക്കെല്ലാം അതാണല്ലോ ഇഷ്ടം, അങ്ങനെ കഴിക്കുകയും പിന്നെ ജങ്ക് ഫുഡ്സ് ഓയിലി ഫുഡ്സ്, പിന്നെ ചിലർ ഒത്തിരി അച്ചാറൊക്കെ കഴിക്കും. നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ അച്ചാറ് കഴിക്കുന്നവർ അവർക്കൊക്കെ ചെറുപ്പത്തിലെ അച്ചാർ അവർക്കൊക്കെ ഒത്തിരി അങ്ങ് മോക്കുരു വരും. മോക്കുരു വന്ന് കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മോക്കുരു വന്ന് സിവിയറാവും. പിന്നെ ചിലരുണ്ട് കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാൻ നോക്കും, അങ്ങനെ ചെയ്യാനേ പാടില്ല. കൈവച്ച് എടുക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ബാക്ടീരിയ അതിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞ് അത് പടരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഇപ്പം എല്ലാവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ് ഇല്ലേ? അപ്പം മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആക്നെ ഉള്ള കുട്ടികൾ ഒരു വശത്ത് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് അത് എടുത്ത് പിന്നെ ഇപ്പുറത്ത് വയ്ക്കുക. അപ്പം ഇവിടെ മോക്കുരു അങ്ങനെ പൊട്ടി അതിന് അത് ബ്രേക്കൗട്ടും എല്ലാം ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തോട്ടൊക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ എന്നും ക്ലീൻ ചെയ്യണം, നമ്മുടെ മുഖം ക്ലീൻ ചെയ്യുമ്പോൾ മൊബൈൽ എന്നും ക്ലീൻ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യലി അങ്ങനെ ക്ലീൻ ചെയ്യണം. പിന്നെ പില്ലോ കവേഴ്സ് നമ്മൾ 2 ദിവസത്തിലൊരിക്കലെങ്കിലും നമ്മൾ മാറ്റണം. തലയിൽ താരം വരാതെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താരനുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ചെറിയ ടിപ്പാണ് അത്, ഡെറ്റോൾ വെള്ളം ഉണ്ടല്ലോ, ഒരു ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ വല്ലതും എടുത്തിട്ട് നമ്മൾ ചീവുന്ന ചീപ്പുണ്ടല്ലോ, ചീപ്പ് അതിലിട്ട് വെച്ചിട്ട് അതൊന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് വേണം, അതങ്ങ് വൈപ്പ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, ഒന്ന് കുടഞ്ഞിട്ട് തല ചീവാം. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ടവൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന ടവൽസ് ദിവസവും നമ്മൾ എപ്പോൾ കുളിക്കുന്നോ അപ്പോഴെല്ലാം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ടവൽ എടുക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ മോക്കുരു വരാതെ, മോക്കുരു പടരാതെയും മോക്കുരു വരാതെയും സൂക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ മോക്കുരു വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും കൈ കൊണ്ട് തൊടരുത്. പിന്നെ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുകാർ ചൂസ് ചെയ്യുക, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ആക്നെ പ്രോൺ സ്കിന്നുകാർ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യുമ്പം നോൺ കൊമഡോജനിക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാകുമ്പോൾ നോൺ കൊമഡോജനിക് എന്ന് വെച്ചാൽ നമ്മുടെ പോസ് ഒന്നും ക്ലോസ്ഡ് ആവില്ല. മറ്റ് ചില ക്രീംസും ചില ഇത് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് പറ്റുന്നത് വെച്ചാൽ നമ്മുടെ പോസിനെ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ പോസിനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റുന്നത് ഇതിൻ്റെ അകത്ത് സീമം വന്ന് കെട്ടി നിറയുകയും അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റാതിരിക്കുക. എന്നിട്ട് ക്ലീനും ചെയ്യത്തില്ല രാത്രിയിൽ, ചിലരാണെങ്കിൽ ക്ലീനേ ചെയ്യത്തില്ല രാത്രി, അത്യാവശ്യമാണ്. രാവിലെ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി ക്ലീൻ ചെയ്യുന്നത്. രാത്രി ക്ലീൻ ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ സീറം യൂസ് ചെയ്യണമെങ്കിൽ സീറം യൂസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ, അതായത് രാത്രി നൈറ്റ് ക്രീംസ്. അപ്പം നമ്മുടെ സ്കിൻ റെജുവിനേറ്റ് ചെയ്യുകയും രാത്രിയിൽ നമ്മളെങ്ങനെയാണോ സ്കിൻ സൂക്ഷിക്കുന്നത്, നമ്മുടെ ഉറക്കം, നമ്മളൊരു 8 hours സ്ലീപ്പ്, ഇതെല്ലാം നമ്മുടെ സ്കിന്നിലും നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ കണ്ണിലും സ്കിന്നിലും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതെല്ലാം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ടൊമാറ്റോ. എല്ലാവരും പറയും ടൊമാറ്റോ തിന്നു കഴിഞ്ഞാൽ എന്തോ കല്ല് വരും എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ടൊമാറ്റോ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്, എന്നാൽ വിലയും കുറവാണ്, സ്കിന്നിന് ബെസ്റ്റുമാണ് ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഓയിലി സ്കിന്നുള്ളവർ സാലിസിലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സുകൾ ചൂസ് ചെയ്താൽ അവർക്ക് ഈ അത് ആ സാലിസിലിക് ആസിഡ് അടങ്ങിയ ക്ലെൻസർ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവർ അത് ചൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ക്ലെൻസർ സഹായിക്കും. അത് നോക്കിയും വാങ്ങിക്കാം. പിന്നെ ഒത്തിരി അടയാളം വന്നുപോയി, ഒത്തിരി അടയാളം വന്നു പോയവർ നിയാസിനമൈഡ് എന്ന് പറഞ്ഞ ഒരു സീറം കിട്ടും. ആ സീറം ഇപ്പോൾ ഒത്തിരി അവൈലബിളാണ് നല്ല ബ്രാൻഡ്സൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നിയാസിനമൈഡ് അടങ്ങിയ, അത് വൈറ്റമിൻ B3 ആണ്, അപ്പം അതടങ്ങിയ സീറംസ് വാങ്ങിച്ച് അപ്ലൈ ചെയ്തിട്ട്, അതായത് ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് സിറം അപ്ലൈ ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ C നല്ലതാണ്, വൈറ്റമിൻ C ബ്ലെമിഷസും എല്ലാം കുറയ്ക്കുന്നതാണ് വൈറ്റമിൻ C സിറം. വേറൊരു കാര്യം, ഈ റെറ്റിനോൾ പോലുള്ള അല്ലെങ്കിൽ റെറ്റിനോയിഡ് പോലുള്ള സിറംസോ ക്രീംസോ ഒന്നും പകലിടാൻ പാടില്ല, അത് രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് ആക്നെ പ്രോൺ സ്കിന്നുകാർ സ്കിന്നെ ക്ലെൻസ് ചെയ്യുന്നത്? ജെൻറ്റിലായിട്ടുള്ള രീതിയിലുള്ള ക്ലെൻസിങ്ങേ പാടുള്ളൂ. അല്ലാതെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഹാഷായിട്ടിട്ട് തേച്ച് കഴുകരുത്, അത് പാടില്ല. പിന്നെ അത് ജെൻറ്റിലായിട്ടുള്ള പ്രഷർ കൊടുത്ത് അവർ ക്ലെൻസ് ചെയ്യുക, അതിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് വാങ്ങുക. വേറൊരു കാര്യം, നമ്മൾ ചിലർ പറയും നല്ലവണ്ണം സ്ക്രബ് ചെയ്യുക, നല്ലവണ്ണം ക്ലെൻസ് ചെയ്യുക, അപ്പം ഓയിൽ പ്രൊഡക്ഷൻ കുറയും. ഇല്ല, നമ്മുടെ ദേഹത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രകൃതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ശരീരത്തിനുള്ളത്.
അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒത്തിരി അങ്ങ് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ റിയലൈസ് ചെയ്യും ഇവരിങ്ങനെ കുറയ്ക്കാൻ. അപ്പോൾ അത് കൂടുതൽ 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 പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും, സീബം പ്രൊഡക്ഷൻ കൂടുതലാവും. അപ്പോൾ ആ ബ്രെയിനിന് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, ബ്രെയിനിന് നമ്മൾ സാധാരണ പോലെ വാഷ് ചെയ്യുക. നല്ലൊരു ടോണർ, എൻലാർജ് പോർസിനുള്ള ടോണേഴ്സ് ഒന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സ്കിൻ എന്താണോ അതനുസരിച്ചുള്ള ടോണേഴ്സ്, ക്ലെൻസേഴ്സ് എല്ലാം ചൂസ് ചെയ്ത് നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക. ആക്നെ പ്രോൺ സ്കിന്നുകാർ കഴിവതും വെള്ളം ഒത്തിരി കുടിക്കുക, പിന്നെ വെള്ളം കുടിക്കുക. അത് എല്ലാ സ്കിന്നിനും ഉള്ളവർക്ക് തന്നെയാണ് വെള്ളം കുടിക്കുക എന്നാണ്. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നുകാർ ജങ്ക് ഫുഡ്സ്, ഓയിലി ഫുഡ്സ്, ഷുഗർ ഫുഡ്സ്, ഷുഗർ അതെല്ലാം കുറയ്ക്കുക, നല്ലോണം ഉറങ്ങുക, മൊബൈൽസ് ക്ലീൻ ചെയ്യുക, ഇതെല്ലാം ആക്നെ പ്രോൺ സ്കിന്നുകാർ ഒരു പരിധിവരെ സംരക്ഷിക്കുക. ഈ കഴുത്തിൻ്റെ ഭാഗത്തും ഈ ബാക്കിൽ കഴുത്തിൻ്റെ താഴെയും ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു കുരുക്കൾ കണ്ടിട്ടുണ്ട്. അപ്പം അവർ മറ്റ് മുഖത്ത് തേക്കുന്ന ക്ലെൻസർ അതല്ല, ജെൽ ക്ലെൻസേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെയും ബാക്കിലും ഒക്കെ ജെൽ ക്ലെൻസേഴ്സ് ബോഡിയിൽ ഇങ്ങനെ കുരുക്കൾ വരുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ജെൽ ക്ലെൻസേഴ്സ്. അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഭാഗങ്ങളിൽ. മുഖത്ത് സാധാരണ നമ്മുടെ സാൽസിലിക് ആസിഡ് അടങ്ങിയ ക്ലെൻസേഴ്സ് ചൂസ് ചെയ്താൽ മതി. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ സ്ക്രബ് അധികം യൂസ് ചെയ്യാതിരിക്കുക. സ്ക്രബ് ഇട്ട് ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന കുരുക്കളെല്ലാം പൊട്ടി പടർന്ന് അതെല്ലാ സ്കിന്നിലായി നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റീം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റീം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലായാലും സ്റ്റീം ഇപ്പോൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നല്ല ഒരു ആക്നെ നല്ല വലിയൊരു ആക്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം ഒരു വെറ്റ് കോട്ടൺ കൊണ്ട് പൊതിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് സ്റ്റീം കൊടുക്കുക. സ്റ്റീം കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, ബാക്കി ഭാഗത്തൊക്കെ സ്റ്റീം കൊടുക്കാം. കാരണം നമ്മൾ സ്റ്റീം കൊടുക്കുന്നത് എന്തിനാണ്, നമുക്കിവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണും, അതെല്ലാം നല്ലോണം എടുത്ത് കളയാൻ വേണ്ടി, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം കൊടുക്കുന്നത്. അപ്പോഴും പോസ് എല്ലാം നല്ല ഓപ്പണായിട്ട് ഇതെല്ലാം നല്ല സോഫ്റ്റനാവും. അപ്പോഴത്തേക്ക് അത് എടുത്ത് കളയാൻ വേണ്ടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റീം കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റീം നമ്മൾ കൊടുക്കുമ്പം മോക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം, മോക്കുരു ഉള്ള ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, അത് കോട്ടൺ, വെറ്റ് കോട്ടൺ കൊണ്ട് അടച്ചു വയ്ക്കുക, അതായത് മൂടി വയ്ക്കുക. നമ്മുടെ പോസ് അടയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ സ്കിൻ ഹൈജീൻ നല്ലതല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പോസ് എല്ലാം അടയുന്നത്. അപ്പോൾ പോസ് എല്ലാം ഓപ്പണായിട്ടിരിക്കുകയും നമ്മൾ ആ പോസിനെ നല്ലോണം ക്ലീൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കുറയുകയും ചെയ്യും. കാരണം ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആണ് പിന്നെ പിമ്പിളിലോട്ടും പിന്നെ ആക്നെയിലോട്ടും ഒക്കെ പോകുന്നത് ഒരു പരിധി വരെ. ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് സ്ട്രെസ് കൂടുതലാണെങ്കിൽ അവരുടെ ഈ ആക്നെ ട്രിഗർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കാരണം സ്ട്രെസ് ഹോർമോൺസ് ഒരുപാട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ചാൽ സീബം പ്രൊഡക്ഷൻ കൂടും. സീബം പ്രൊഡക്ഷൻ കൂടുമ്പോൾ വരുന്നത് നമുക്ക് എന്ത് പറ്റും, ഈ ആക്നെ പിമ്പിൾസും ആക്നെയെല്ലാം ഉണ്ടാവും. അപ്പം സ്ട്രെസ് ഉള്ള ആൾക്കാർ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത് നല്ലതായിരിക്കും. എസ് പി എഫ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ അവർ ഡിഫെൻസ് എസ് പി എഫ് ഡിഫെൻസ് എന്ന് എഴുതിയിരിക്കും. അതാകുമ്പോഴത്തേക്ക് ഒത്തിരി ഓയിൽ കണ്ടൻ്റ് ഒന്നും അതിൽ കാണില്ല, മാറ്റ് ഫിനിഷ് ആയിരിക്കും. അങ്ങനെയുള്ള എസ് പി എഫ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോഴും നോൺ കൊമഡോജനിക് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. ലോഷൻ ടൈപ്പ് അവർക്ക് ക്രീം ടൈപ്പ് വേണ്ട, കാരണം വെച്ചാൽ അവരുടെ സ്കിന്നിൽ ഓൾറെഡി ഓയിലുണ്ട്. അപ്പം ഒരു ലോഷൻ ടൈപ്പായിരിക്കും നല്ലത്. പിന്നെ ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർ, ഓയിലി സ്കിൻ ആണോന്നറിയാൻ തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ടിഷ്യൂ ടെസ്റ്റ് ഉണ്ട്. രാവിലെ നമ്മൾ എണീറ്റിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖം കവർ ചെയ്തിട്ട് ഒരു കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്ത് നോക്കണം, അതിൽ നിറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഓയിലിയാണ്. അല്ലേലേ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തടവി നോക്കുമ്പോഴോ ഭയങ്കര ഗ്ലേസിങ് ആയിരിക്കും കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കയ്യിൽ തന്നെ നമ്മൾ എണ്ണമയം ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓയിലി സ്കിന്നാണെന്ന് നമുക്ക് അറിയാൻ പറ്റും.
പിന്നെ ഈ ഓയിലി സ്കിൻ ആൾക്കാർ കുറച്ച് ഏജൊക്കെ ആയിട്ട് ഇപ്പം എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ തന്നെ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറയും. മെനോപ്പോസൊക്കെ ഉള്ള സമയത്ത് ഓയിൽ പ്രൊഡക്ഷൻ കുറയും. ഓയിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആ ടൈമിന് വേണമെങ്കിൽ ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും ഇടാൻ പറ്റും, മോയ്സ്ചറൈസർ ഇടാൻ പറ്റും. അതേസമയം ചെറുപ്പക്കാർ പിള്ളേർ ഓയിൽ ഓയിലി സ്കിന്നുള്ളവർ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റാണ് കൂടുതൽ ഇല്ലേ. ക്രീമിൽ എപ്പോഴും എണ്ണയായിരിക്കും കൂടുതൽ, ലോഷനിൽ എപ്പോഴും വാട്ടർ ആയിരിക്കും. അപ്പോൾ വാട്ടറാണ് നമ്മുടെ മുഖത്ത് വേണ്ടിയത്. അപ്പോൾ വാട്ടർ കണ്ടൻ്റ് ഉള്ള നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മണമൊന്നുമില്ലാത്ത നല്ലൊരു മോയ്സ്ചറൈസർ അവനവൻ്റെ സ്കിന്നിനനുസരിച്ചും അവനവൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും ഉള്ളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടോണേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു, ടോണേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ വിച്ചേസൽ എന്ന് പറഞ്ഞ, വിച്ചേസൽ ഒരു പൂവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ വിച്ചേസൽ എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് വാങ്ങിച്ച് ആ ടൈപ്പ് ഓഫ് ടോണേഴ്സ് വാങ്ങിക്കുക. അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ആസ്ട്രിഞ്ചൻ ലോഷൻ വിച്ച് കണ്ടെയ്ൻ ആൽക്കഹോൾ ഉള്ളത് വാങ്ങാതിരിക്കുക. കാരണം ഒത്തിരി നമ്മളങ്ങനെ സ്കിന്നെ ഡ്രൈ ആക്കും, നമ്മുടെ സ്കിന്നിനെ ഇല്ലാതാക്കും ആൽക്കഹോൾ കണ്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓയിലി സ്കിൻ ആൾക്കാർക്ക് ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള മാസ്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആ മാസ്ക് വളരെ നല്ലതാണ്, അത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഒരു ടിപ്പുണ്ട്, നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് അലോവേറ വീട്ടിലുണ്ടെങ്കിൽ, അതായത് കറ്റാർവാഴ ഇല്ലെങ്കിൽ അലോവേറ തന്നെ, നല്ല അലോവേറ ഒരുപാട് കളറും മണവും ഒന്നും ഇല്ലാത്ത അലോവേറ നോക്കി വാങ്ങണം. അപ്പോൾ അലോവേറയും നമ്മുടെ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നല്ല വെർജിൻ കോക്കനട്ട് ഓയിലും പിന്നെ റോസ് വാട്ടറും, ഇത് മൂന്നും മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ കുറച്ചും അലോവേറ കൂടുതലും കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ അത് ഇതേപോലെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കുറച്ച് കൂട്ടുക, അലോവേറ ജെല്ല് കുറച്ച് കുറയ്ക്കുക. കാരണം അലോവേറ ജെല്ലിന് ഒരു ഇതുണ്ട്, സ്കിന്ന് ഡ്രൈ ആക്കും. അലോവേറ ജെല്ല് നമ്മൾ രാത്രിയിൽ ഇട്ടിട്ട് കിടക്കേണ്ട കാര്യമില്ല. ചിലർ വിചാരിക്കും അലോവേറ ജെല്ല് നല്ലതാണോ. അലോവേറ ജെല്ല് ബേസിക്കലി നല്ലത് തന്നെയാണ്, പക്ഷെ രാത്രിയിൽ ഇടുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അപ്പോൾ ഇത് വീട്ടിൽ ചെയ്യുമ്പം ഓയിലി സ്കിൻ ആൾക്കാർ അലോവേറ ജെല്ല് വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഈ കറ്റാർവാഴ എടുക്കുമ്പോഴും സൂക്ഷിക്കണം കേട്ടോ. അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓയിലി സ്കിൻ പീപ്പിൾ അലോവേറ ജെല്ല് കൂടുതലും കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല കംപ്രസ്ഡ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ചും ഒരു 2-3 ഡ്രോപ്സും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്തിരുന്ന പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സ്കിന്നോ ഹെയറോ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടിപ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.